ഉൽപ്പത്തി പുസ്തകം 33 അധ്യായം 10 വാക്യം. നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ മുഖം കാണുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഉപായത്താൽ ചതിച്ചിട്ട് പാലായനം ചെയ്ത യാക്കോബ് വീണ്ടും തൻ്റെ ജ്യേഷ്ഠനെ മുഖാമുഖമായി കണ്ടുമുട്ടുമ്പോൾ ജ്യേഷ്ഠൻ തന്നോട് പ്രതികാരം ചെയ്യുമെന്നുള്ള ഭയത്തിലായിരിക്കുമ്പോൾ ഇതാ ജ്യേഷ്ഠൻ വന്ന് യാക്കോബിനെ കെട്ടിപ്പിടിച്ച് കഴുത്തിൽ ചുംബിച്ച് വരവേൽക്കുമ്പോൾ ആശ്ചര്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന യാക്കോബ് പറയുന്ന വാക്കുകളാണ്, നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മുഖം കാണുന്നു. ഈ കാലഘട്ടത്തിലും ലോകത്തിന് അനേകം പേർക്ക് നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖം കാണുവാൻ സാധിക്കുന്നുണ്ടോ? സുവിശേഷം പറയാൻ എളുപ്പമാണ്, പാട്ടുപാടാൻ എളുപ്പമാണ്, പ്രസംഗങ്ങൾ നടത്താൻ എളുപ്പമാണ്, പക്ഷേ ദൈവത്തിൻ്റെ മുഖം ഇന്ന് നമ്മളുടെ മുഖത്ത് വിളങ്ങുന്നുണ്ടോ? ഒരു വ്യക്തി നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ മുഖം കാണുവാൻ സാധിക്കുന്നുണ്ടോ? ക്ഷമിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ മുഖം നമ്മുടെ മുഖത്ത് വെളിപ്പെടുകയാണ്. യാക്കോബ് പറഞ്ഞതുപോലെ നമുക്കും പറയാം, ഇന്ന് നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ യേശുവിൻ്റെ മുഖം കാണട്ടെ. നമ്മുടെ മുഖത്തേക്ക് മറ്റുള്ളവർക്ക് യേശുവിൻ്റെ മുഖം കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് മാറാം. സുവിശേഷം പറയുന്നതിനേക്കാൾ ശക്തമാണ് അത് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്.